നമസ്കാരം. കോവിഡ് രണ്ടാം തരംഗം അതിതീവ്രമായ സാഹചര്യത്തിലും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദേശവുമായി അധ്യാപകർ വീടുവീടാന്തരം കയറിയിറങ്ങണമെന്ന് സർക്കാരിന്റെ കടുംപിടുത്തത്തിൽ വ്യാപക പ്രതിഷേധം. തിങ്കളാഴ്ചയ്ക്കകം വീടുകളിലെത്തി കുട്ടികൾക്ക് നേരിട്ട് സന്ദേശം കൈമാറണമെന്നാണ് നിർദ്ദേശം. എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം AUO വഴി സ്കൂളുകൾക്ക് നൽകി കഴിഞ്ഞു. വീടുകളിൽ എത്തിച്ചില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വഴി അധ്യാപകർക്ക് നൽകുന്നുണ്ട്. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ അധ്യാപകരെ ഈ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഒന്നാം ക്ലാസ്സിലേക്ക് കടന്നുവരുന്ന വിദ്യാർത്ഥികൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദേശം AU തലത്തിലാണ് സ്കൂളുകളിലേക്ക് എത്തിക്കുന്നത്. സ്കൂളുകളിൽ ലഭിക്കുന്ന സന്ദേശം PTA, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, വാർഡംഗങ്ങൾ, അധ്യാപകർ, യുവജന സംഘടനകൾ, ജാഗ്രതാ സമിതി പ്രവർത്തകർ എന്നിവയുടെ സഹായത്തോടെ കുട്ടികളുടെ വീടുകളിൽ എത്തിക്കാൻ പ്രഥമാധ്യാപകർ ശ്രദ്ധിക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉന്നതർ അയച്ചിരിക്കുന്ന സന്ദേശം. മുഖ്യമന്ത്രിയുടെ സന്ദേശം തിങ്കളാഴ്ചയ്ക്കകം വിദ്യാർത്ഥികളുടെ കയ്യിൽ എത്തിയെന്ന് ഉറപ്പാക്കണമെന്ന കർശന നിർദ്ദേശവും കൂട്ടത്തിലുണ്ട്. എല്ലാ പ്രഥമാധ്യാപകരും AU നിന്ന് ഇന്ന് തന്നെ സന്ദേശം ഏറ്റുവാങ്ങണം എന്നാണ് ഉത്തരവ്. വിദ്യാർത്ഥികൾക്കുള്ള അരി വിതരണവും കിറ്റ് വിതരണവും സ്കൂളുകളിൽ പൂർത്തിയായി വരുന്നതേയുള്ളൂ. കോവിഡ് രൂക്ഷമായ മേഖലകളിൽ പോലും അധ്യാപകർ സ്കൂളുകളിലെത്തി അരി കിറ്റ് വിതരണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നു. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ പിടിപ്പത് ജോലിയാണ് അധ്യാപകർക്ക് ചെയ്തു തീർക്കാനുള്ളത്. പല അധ്യാപകരെയും കോവിഡ് ഡ്യൂട്ടിക്കും നിയോഗിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശവുമായി വീടുവീടാന്തരം കയറിയിറങ്ങണമെന്ന ഉത്തരവ്. പ്രഥമാധ്യാപകർ AU ഓഫീസുകളിൽ സന്ദേശം കൈപ്പറ്റാൻ കാത്തു നിൽക്കുകയാണ്. ഏറെ കരുതൽ വേണ്ട ഈ സന്ദർഭത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരമൊരു ഉത്തരവ് വിവാദത്തിലായിരിക്കുകയാണ്. പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.